ഹലോ എവ്രിവൺ, വെൽക്കം ടു അമ്മാസ് രുചിക്കൂട്ട്. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡൽഗോന കോഫി ആണ്. ഇപ്പൊ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഇത്രക്കും വൈറലായി കിടക്കുന്ന ഡൽഗോന കോഫി, ആരുടെ സ്റ്റേറ്റസ് ആയാലും ആരുടെ FB അക്കൗണ്ട് ആയാലും എല്ലാ സ്ഥലത്തും ഇപ്പൊ ഉള്ളത് ഈ ഡൽഗോന 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 മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതുവരെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്ന്. പ്ലീസ് ഡു വാച്ച് ആൻഡ് ലെറ്റ് മീ നോ യുവർ വ്യൂസ്. സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം 4 teaspoon നമ്മൾ കോഫി പൗഡർ എടുക്കും. ഇവിടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ നെസ്കഫീന്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ ലെറ്റ്സ് ട്രൈ. ഓക്കെ, 4 teaspoon കോഫി പൗഡർ ആയി. ഇതേപോലെ തന്നെ 4 teaspoon ഷുഗറും കൂടി എടുക്കുന്നുണ്ട്. എന്റെ ടീസ്പൂണിന്റെ ഇത് നോക്കിക്കോളൂ അളവ്. ഇതേപോലെ ടീസ്പൂൺ ഉണ്ടെങ്കിൽ ടീസ്പൂൺ. ഇനി എന്റെ അടുത്തുള്ളത് കുറച്ച് ചൂടുവെള്ളമാണ്. ഇവിടെ എല്ലാവരും ചൂടുവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ചൂടുവെള്ളം കൊണ്ട് തന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു. ഐ ഹാവ് സീൻ സോ മെനി അതർ വീഡിയോസ് വേറെ അവര് യൂസ് ചെയ്യുന്നത് പാലും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ചില പേര്. അപ്പൊ അതേപോലെ നിങ്ങളും പാലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാനും ഇവിടെ ഹോട്ട് വാട്ടർ കൊണ്ടാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. അതും 4 teaspoon. ഞാൻ ഒരുമിച്ചിട്ട് ഇതൊക്കെ ഞാൻ വിസ്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ലോ സ്പീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത് 4 teaspoon കോഫി പൗഡർ, 4 teaspoon ഷുഗർ, 4 teaspoon ഹോട്ട് വാട്ടർ. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോ പീക്ക് ഫോം അങ്ങനെ പ്രോപ്പർലി ആയിട്ടില്ല. കണ്ടോ, ഫ്ലോയി കൺസിസ്റ്റൻസിയിലാണുള്ളത്. അപ്പൊ പീക്ക് ഫോം ആവുന്നവരെ നമുക്ക് ഇത് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 8 minutes ആയിട്ടുണ്ടോ, ഇത് പീക്സ് നന്നായിട്ട് ഫോം ആവുന്നുണ്ട്. അപ്പൊ ഈ കൺസിസ്റ്റൻസിയില് നമുക്ക് കോഫീന്റെ ബാക്കിയുള്ള പ്രോസസ് നോക്കാം. അപ്പൊ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ തുടങ്ങാം. എന്തായാലും ഐസ് ക്യൂബ്സ് ഇട്ടു. ആദ്യം ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഇപ്പൊ നമുക്ക് കുറച്ച് വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് കോഫി പൗഡർ ഇടുന്നുണ്ട്. 1/4 teaspoon കോഫി പൗഡർ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിൽഡ് മിൽക്ക് അത് ഒഴിക്കാം. ഇത്ര മതിയോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ ഉണ്ടാക്കിയ ഫോം വെച്ചിട്ട് ഫിൽ ചെയ്യാം. ഭയങ്കര തിക് കൺസിസ്റ്റൻസി ആണ്. ഇനി ഇത് കുറച്ച് ഈവൻലി സ്പ്രെഡ് ഔട്ട് ചെയ്യാം. അപ്പൊ അത് ഫുൾ ഗ്ലാസ് ഓക്യുപൈ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു മൂസ് പോലെയൊക്കെ കാണും. ഇപ്പോ ഇതിന്റെ മേലെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ ഇടാം. ഇനി വേണമെങ്കിൽ ഈ മിൽക്കില് മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ മിൽക്കില് ഓൾറെഡി നമുക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് പിന്നെ ഈ ഡൽഗോനയിൽ ഇട്ട ഷുഗർ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിന്റെ മേലെ കുറച്ച് കോഫി പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാം. ഇതിൽ കുറച്ച് ഷുഗർ ക്രിസ്റ്റൽസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആസ് ഐ സെഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷുഗർ. പക്ഷെ ഞാൻ മിൽക്കിൽ ഷുഗർ ഇട്ടിട്ടില്ല. സോ മേലെ നിന്ന് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാണ് ഷുഗർ. അപ്പൊ അത് കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. പ്ലസ് ആ ഷുഗർ വേണ്ടവർക്ക് ഷുഗർ പോലെ തന്നെ ഉണ്ടാവും ചെയ്യും.
So, our final look of Dalgona. Dalgona coffee ready. So please do try. I will try it. Like chia, share ya, comment chia, subscribe chia, and please do support. Thank you.